ഞങ്ങൾക്കൊക്കെ മെയിൽ ഐ ഡിയിൽ ഉണ്ടല്ലോ. ഞാനത് ചെയ്തിട്ട് ശരിയാവുന്നില്ല. എനിക്കും ഗൂഗിൾ ക്ലാസ് റൂം കിട്ടുന്നില്ല മാഡം, അതിലെടുക്കാൻ പറ്റുന്നില്ല. എനിക്കും കിട്ടുന്നില്ല. വില്ലേജ് വേസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഫസ്റ്റ് ഉണ്ടല്ലോ, നമ്മള് ഓഫീസിലേക്ക് വിളിക്കില്ലേ, നമ്മള് അഡ്മിൻ ഇല്ലേ, ആദ്യം കോണ്ടാക്ട് ചെയ്തേ ആ മേഡത്തിന്റെ നമ്പറിൽ വിളിച്ചാ മതി. ഞാൻ എനിക്ക് അങ്ങനെ വന്നപ്പോ ഫോണ് ചേഞ്ച് ചെയ്തപ്പോ പോയായിരുന്നു, അപ്പൊ വിളിച്ചപ്പോ മേഡം എനിക്ക് അയച്ചു തന്നായിരുന്നു അതിന്റെ നമ്പറിലേക്ക്. ആ അതിലേക്ക് അയച്ചു തരും. അതെ, ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ തന്നിട്ടില്ല. ഇന്നൊന്ന് വിളിച്ചു നോക്ക്, പറഞ്ഞാ മതി. ആ ഓക്കെ ഓക്കെ, അത് ആരുടെയെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താ പോരെ. പിന്നെ ഇന്നലെ നമുക്ക് മോക്ക് ടെസ്റ്റ് തന്നില്ലേനോ? അത് നമുക്ക് എടുത്തിട്ടില്ലല്ലോ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ അല്ലേ ഇന്നലത്തെ? അത് നമുക്ക് എടുത്ത കഴിഞ്ഞ ക്ലാസ് നിഷ ടീച്ചറിന്റെ ക്ലാസ്സിൽ എടുത്ത ക്വസ്റ്റ്യൻസ് ആണല്ലോ അത്. ഇന്നലെ ക്വസ്റ്റ്യൻസ് വന്ന് അത് ഞാൻ നോക്കി, എനിക്കത് നമ്മൾ പഠിച്ച ഇതായിരുന്നല്ലോ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലേ 5 എണ്ണം? മറ്റേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അത് കഴിഞ്ഞ ക്ലാസ് എടുത്തതാണല്ലോ. പിന്നെ അതിന്റെ വന്നായിരുന്നു, അതിന്റെ മുമ്പത്തെ ആണോ? അതിന് മുമ്പ് വന്നെയാണോ? അത് നമ്മൾ പഠിപ്പിച്ചാണല്ലോ. നോക്കട്ടെ, ഞാൻ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ നോക്കിട്ട് പറയാം. ഞാനൊരു കാര്യം, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് എടുത്തിട്ടില്ലല്ലോ ക്വസ്റ്റ്യൻ ഇട്ടത്. കാരണം അത് ബയോമെഡിക്കലിനെ പറ്റിട്ടല്ലാന്ന് അതിൽ ക്വസ്റ്റ്യൻ ഉള്ളത്, നമുക്ക് എടുക്കാത്തതാന്ന് ക്വസ്റ്റ്യന്. അത് വന്നിട്ടുണ്ട് നമുക്ക്, ഇന്നലെ ഇന്നലെ ഞാനത് കണ്ടത്. ഇന്നലെ എല്ലാം മിഞ്ഞാണോ? അല്ലല്ല, അത് ഞാൻ ചോദിക്കുന്നത് അത് നമുക്ക് എടുക്കാത്തതല്ലേ, നമുക്ക് അറിയാത്ത സംഭവല്ലേ ക്വസ്റ്റ്യൻ ഇട്ടത്. അതന്നെയാണ് ഞാൻ ചോദിച്ചത് ആ സംഗതി. അതിന് തന്നെയാണ് ബയോമെട്രിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ ഉള്ളത്. എന്നിട്ട് ഞാനത് മിസ്സിന്റെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ആ എടാ, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് അത് അത് ശരി, അത് നമ്മളെ പഠിപ്പിച്ചത്, അതിന് താഴത്തെ ഉള്ളത് നമ്മളെ പഠിപ്പിച്ചതല്ലേ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? ഏത് ചാപ്റ്റർ ആയിരുന്നു? ഒന്ന് ബ്ലഡിന്റെ ഏതൊക്കെ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് പഠിച്ചിട്ടുണ്ട്. കളറിന്റെ ബേസിൽ. നാലായിട്ട് ബ്ലഡ് ഗ്രൂപ്പിനെ തിരിച്ചു. ഇനി അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഫാക്ടർ ഏതാണ്? പോസിറ്റീവ് ഫാക്ടർ ആണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മള് പ്രിലിമിനറി ടെസ്റ്റുകളിൽ ഉൾപ്പെടുന്നത്? പിന്നെ ഇത് 2 എണ്ണം കൂടി പഠിച്ചില്ലേ നമ്മള്? പഠിച്ചില്ലേ? ആദ്യം ബ്ലഡ് ഗ്രൂപ്പുകളെ നിർണയിക്കും എന്ന് പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞ എന്താണ്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്? നെഗറ്റീവ് ആണ്. അത് മൂന്നാമത്തേതായിട്ട് എന്ത് സ്ക്രീനിങ് ടെസ്റ്റാ നടത്തുക?
എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. ആ അതെ, ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കും അല്ലെ. പ്രധാനമായിട്ടും മൂന്ന് ഇൻഫെക്ഷൻസിനെ കുറിച്ചല്ലേ നമ്മള് പഠിച്ചത്, വൈറസുകളെ ബാക്ടീരിയ മൂന്നെണ്ണം പഠിച്ചില്ലേ. ബാക്ടീരിയ ഏതൊക്കെയായിരുന്നു? ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ട്രിപ്പോണിമ പാലിഡം അല്ലെ. നമ്മള് ഒരു ക്വസ്റ്റ്യൻ നമ്മള് അതിന് മുമ്പ് പറഞ്ഞായിരുന്നു അല്ലെ, ബ്ലഡ് ടൈപ്പും ബ്ലഡ് ഗ്രൂപ്പും ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഏതാണ് അറിയണമെന്നല്ലേ പറഞ്ഞ് നമ്മള് ലാസ്റ്റ് നിർത്തിയത് അല്ലെ. അതെ, ബ്ലഡിന്റെ ഫങ്ഷൻസ് പഠിച്ചില്ലേ, ബ്ലഡ് കമ്പോണൻസിന്റെ ഫങ്ഷൻസ് പഠിച്ചില്ലേ. പഠിച്ചു. ഞാൻ ചോദിക്കുന്നവര് മാത്രം ഉത്തരം പറയാം, ആൻസർ ചെയ്യാം. ഓക്കെ, പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാ? പ്ലാസ്മയുടെ സുജ, സുജ സുബു ഒന്ന് പറഞ്ഞേ പ്ലാസ്മയുടെ ഫങ്ഷൻസ്. സുജ എന്ന് പറഞ്ഞേ, സുജ സുജ. ഹലോ ഹലോ, പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാ? അതിന് കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ ഡേയ്സ് ഇല്ല നമ്മുടെ പ്ലാസ്മ എന്നുള്ളതിന്. അതേപോലെ ലൈഫ് സ്പാൻ ഇല്ല കറക്റ്റ് ആയിട്ട്. അതേപോലെ വാട്ടർലി ആണ്, വാട്ടർലി ഫ്ലൂയിഡ് ആണ്. പിന്നെ വൈറ്റ് സെൽസ്, അതായത് നമുക്ക് എന്താ പറയാ വൈറ്റ് സെൽസും റെഡ് സെൽസും അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ എന്താണ് ഡയറ്റുണ്ട്, റിക്വയർ ചെയ്യുന്നുണ്ട്. ബ്ലഡ് പ്രഷർ, അതായത് നമ്മുടെ ബി പി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ അതേപോലെ പ്രോട്ടീൻസ് ബ്ലഡിൽ ക്ലോട്ട് ചെയ്യുന്നുണ്ടോന്നുള്ള, പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അത് മൂന്നെണ്ണം നമുക്ക് അതിന്റെ വെയിറ്റ് കൊടുക്കുന്നു കമ്പോണൻസ്. അത് മൂന്നെണ്ണമാണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക കേട്ടോ. ദെൻ ആർ ബി സി അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിനെ പറ്റി ആര് പറയും? റെഡ് ബ്ലഡ് സെൽസിന്റെ ഫങ്ഷൻ ആര് പറയും? എനി വൺ? ഞാൻ പറയാം. ഓക്കെ, മൈബ. റെഡ് ബ്ലഡ് സെൽസിനാണ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത്. 120 ഡേയ്സ് ലൈഫ് സ്പാൻ ഉണ്ട്. പിന്നെ അതിന്റെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്സ് എന്നാണ്. പിന്നെ ഫങ്ഷന് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ടിഷ്യൂസ് ഇൻ ദ ബോഡി, അതുപോലെ അമീബിയ പോലത്തെ രോഗങ്ങൾ ട്രീറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. സയന്റിഫിക് നെയിം ത്രോംബോസൈറ്റ്സ് എന്നാണ്. അതിന് ലെസ് ലൈഫ് സ്പാൻ ആണ് ഉള്ളത്, 7 days ആണ് ഉള്ളത്. അവര് പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് ലൂക്കോമിയനെ ട്രീറ്റ് ചെയ്യാൻ, ലൂക്കോമിയ പറഞ്ഞ ബ്ലഡ് ക്യാൻസർ ആണ്, ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതർ ഫോംസ് ഓഫ് ക്യാൻസറിനും ഹെൽപ്പ് ചെയ്യും. കമ്പോണൻസും അതിന്റെ ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മൂന്നെണ്ണത്തിന്റെ നമ്മൾ സയന്റിഫിക് നെയിം പഠിച്ചു അല്ലെ, അത് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് കേട്ടോ. മൂന്ന് സയന്റിഫിക് നെയിമും പഠിച്ചു വെച്ചേക്കാം. നമ്മൾ എന്താണ്, വാട്ട് യു മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ട്രാൻസ്ഫർ ബ്ലഡ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അതെ, 1% ടു അനദർ അല്ലേ, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഡോണറിൽ നിന്നും റെസിപ്പിയന്റ്. യെസ്, ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലേക്ക്. ഇനി നമ്മൾ അവിടെ നോട്ട് ചെയ്ത് പഠിച്ചൊരു കാര്യമാണ് എന്ത്, യൂണിവേഴ്സൽ ഡോണർ ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിക്കാൻ ഏതാണ് ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഇതിന്റേത്? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസിൽ ഈ നാലെണ്ണം ഉണ്ടാവും. ഓക്കെ,
നിങ്ങളോട് ഏതാണ് യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിച്ചാൽ ഓ പോസിറ്റീവ് ഉണ്ടാവും, ഓ നെഗറ്റീവും ഉണ്ടാവും, ഓ ബി പോസിറ്റീവും എ ബി നെഗറ്റീവും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ പറ്റി വ്യക്തമായിട്ട് പഠിക്കാത്ത ഒരു കുട്ടിക്ക് എന്തായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത്. അപ്പൊ വ്യക്തമായിട്ട് പഠിക്കാം, ബ്ലഡ് ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ ഓ നെഗറ്റീവ് ആയിരിക്കും, അതേസമയം ബ്ലഡ് ഗ്രൂപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഓ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എ ബി പോസിറ്റീവ് ആണെങ്കിലോ ഏതാണ് ബ്ലഡ് ടൈപ്പ് അല്ലെ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ബ്ലഡ് ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ എ ബി പോസിറ്റീവ് ആയിരിക്കും, ബ്ലഡ് ഗ്രൂപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഏതെഴുതാ എ ബി എന്ന് എഴുതാ. ഓക്കെ, ക്ലിയർ ആണോ? അതെങ്ങനെ വരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞില്ലേ, റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസില് രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസില് രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു അല്ലെ. ഓക്കെ, ക്ലിയർ ആയിരുന്നോ അത്? അപ്പൊ റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസസ് എന്തൊക്കെയാ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞത്? തോയിബ, തോയിബ എന്നാണ് അവിടെ തോയിബ ആണോ? എന്താണ് റിസീവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞില്ലേ? റിസീവ് ചെയ്യാൻ പറ്റണേ, റിസീവ് ചെയ്യാൻ പറ്റുന്ന RH പോസിറ്റീവ് ബ്ലഡ് ആണെങ്കിൽ ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ, വെരി ഗുഡ്. നെഗറ്റീവ് ാണ് പറഞ്ഞത് അല്ലേ. ഇനി ഡൊണേറ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിലോ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞില്ലേ നമ്മള്? പോസിറ്റീവ്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞു അല്ലെ, എ ബി പോസിറ്റീവിന് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു, എ ബി നെഗറ്റീവിന് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഏത് ഗ്രൂപ്പ് വെച്ച് നോക്കിയാലും ഇതിൽ എല്ലാവരും നിന്നും റിസീവ് ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമായിരിക്കും? എ ബി പോസിറ്റീവിന് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ റിസീവിയർ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡൊണേറ്റ് ചെയ്യുന്ന കേസ് എടുത്താല് എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനെയും നമുക്ക് ഇങ്ങനെ ഇത് വെച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് വെച്ച് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എന്നാൽ കൂടി ഏറ്റവും കൂടുതൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിച്ചാല്? നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അത് തെറ്റിപ്പോവാതെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ച് എഴുതാട്ടോ. എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നത്. ക്ലിയർ ആയോ അത്? ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത ക്ലാസ്സിലെ അടുത്ത പോർഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അടുത്തതായി പറയുന്നു, വെൻ is blood transfusion made the conditions on parney ro onnum kodi edana parayendathu rh positive blood ayinde receive cheyanadum. okay okay, first sradhikya to sradhikya, rh positive blood aanu adayathu receive cheyan pattunnathu nammal rendu conditions paranju alle. appa condition anusichu aanu avada receive cheyunnathu rendu conditions paranju. onnamalai parney enda rh positive blood can receive പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അതായത് ആർച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡുകാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? പോസിറ്റീവിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം, നെഗറ്റീവിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കേസ് പറഞ്ഞതാ ആർച്ച് നെഗറ്റീവ് ബ്ലഡ് ഉള്ളവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് ആരിൽ നിന്ന് മാത്രമായിരിക്കും? ഒള്ളി നെഗറ്റീവ് നിന്ന് മാത്രമാണ് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞില്ലേ, ആ രണ്ട് കണ്ടീഷൻസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ എടുത്തത് ആരെയാ, എ ബി പോസിറ്റീവിനെയും എ ബി നെഗറ്റീവിനെയും എടുത്തു അല്ലെ. അപ്പൊ അതിൽ എ ബി പോസിറ്റീവിനെ എടുത്തു കഴിഞ്ഞപ്പോ എ ബിക്കാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? നമ്മൾ ഓൾറെഡി ആദ്യം ഗ്രൂപ്പൊക്കെ വരച്ച് നമ്മൾ പഠിച്ച കാര്യമാണ്. എ ബിക്കാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? ഓക്കെ, നാല് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എ ബി എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ, യൂണിവേഴ്സൽ
അപ്പൊ എ ബി പോസിറ്റീവ് എന്ന കണ്ടീഷൻ ആയപ്പോ പോസിറ്റീവ് എന്നൊരു വാക്ക് അവിടെ വന്നു അല്ലെ. പോസിറ്റീവ് ആയപ്പോ നമ്മള് രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും അല്ലെ. ഈ ഗ്രൂപ്പിന് നാല് ബ്ലഡ് ഗ്രൂപ്പുകളിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ബോക്സ് വരച്ച് പഠിച്ച കാര്യമാണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൽ നിന്നും ഇതിന്റെ ഒക്കെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ഇവർക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം, എ പോസിറ്റീവിൽ നിന്ന് സ്വീകരിക്കാം, എ നെഗറ്റീവിൽ നിന്ന് സ്വീകരിക്കാം. അതുപോലെ തന്നെ ബിയുടെ കേസിലും അങ്ങനെ തന്നെ, ബിയുടെ പോസിറ്റീവിൽ നിന്നും ബി നെഗറ്റീവിൽ നിന്നും സ്വീകരിക്കാം, എ ബിയുടെ പോസിറ്റീവിൽ നിന്നും എ ബി നെഗറ്റീവിൽ നിന്നും സ്വീകരിക്കാം, ഓ പോസിറ്റീവിൽ നിന്നും ഓ നെഗറ്റീവിൽ നിന്നും സ്വീകരിക്കാം അല്ലെ. അപ്പോ എ ബി പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിന് എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റും അല്ലെ. അതേസമയം ഇനി എ ബി നെഗറ്റീവിന്റെ കേസ് നോക്കി, എ ബി നെഗറ്റീവിന് നെഗറ്റീവ് ആണ് അല്ലെ, അത് ആർ എച്ച് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരിൽ നിന്ന് മാത്രമാണ് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവിൽ നിന്ന് മാത്രമാണ് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എ ബി നെഗറ്റീവിന് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ നാല് ബ്ലഡ് ഗ്രൂപ്പിന്റെയും നെഗറ്റീവിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം, എ നെഗറ്റീവിൽ നിന്ന് സ്വീകരിക്കാം, ഓ നെഗറ്റീവിൽ നിന്ന് സ്വീകരിക്കാം. അപ്പൊ അവിടെ എല്ലാവരും നെഗറ്റീവുകാരിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റ് ഏത് ഗ്രൂപ്പ് എടുത്താലും അല്ലെ, ഏത് ഗ്രൂപ്പ് എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ വെച്ചിട്ട് ആരാണ്? എ ബി, എ ബി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് എ ബി പോസിറ്റീവ് ബ്ലഡ് ടൈപ്പിനെ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞേതാ, ഡൊണേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് അല്ലെ പറഞ്ഞത്. ഡൊണേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ നേരെ തിരിച്ചാണ് അവിടെ രണ്ട് കണ്ടീഷൻസ് വരുന്നത് അല്ലെ. ആദ്യത്തിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ വരിക അല്ലേ. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നേരെ ഓപ്പോസിറ്റ് തന്നെ വരാ. എന്താ പറയാ, മുമ്പ് നമ്മൾ റിസീവ് ചെയ്യുന്ന കേസിൽ എന്താ പറഞ്ഞ, അറസ്റ്റ് പോസിറ്റീവിനാണെങ്കിൽ റിസീവ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് അല്ലെ. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം. എന്നാൽ ഡൊണേറ്റ് ചെയ്യുന്ന കണ്ടീഷനിലോ നേരെ തിരിച്ചാണ്, ആർഎച്ച് പോസിറ്റീവിന് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ആർ എസ് നെഗറ്റീവിന്റെ കണ്ടീഷനിൽ ആർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, നെഗറ്റീവിനും കൊടുക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന് എക്സാമ്പിൾ ആയിട്ട് എടുത്തത് ഓ പോസിറ്റീവും ഓ നെഗറ്റീവുമാണ് അല്ലെ. കാരണം എന്താ, അവരാണ് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സൽ ഡോണർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എക്സാമ്പിൾ ആയിട്ട് ഓ തന്നെ എടുത്തത്. മറ്റേത് ചെയ്താലും നമുക്ക് ഈ ഒരു ആൻസർ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു. അപ്പൊ ഓ പോസിറ്റീവിന്റെ കേസിൽ അത് പോസിറ്റീവ് ആണ്, ആർ എച്ച് പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ ആർ എച്ച് പോസിറ്റീവ് ആവുമ്പോ അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാ വരിക, അവിടുത്തെ കണ്ടീഷൻ എന്താ വരിക, ബ്ലഡ് ഗ്രൂപ്പിന് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ഓ എന്ന ഗ്രൂപ്പിന്, ഗ്രൂപ്പിന് നമ്മൾ ഓൾറെഡി ബോക്സ് വലിച്ചു പഠിച്ചു. നാല് ഗ്രൂപ്പുകൾക്കും ഒ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് യൂണിവേഴ്സൽ ഡോണർ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒ പോസിറ്റീവ് ആണ് നമ്മൾ കണ്ടീഷൻ എടുത്തിരിക്കുന്നത്. ഓ പോസിറ്റീവ് എന്ന് പറയുന്ന എക്സാമ്പിൾ ആവുമ്പോ അത് ആർ എച്ച് പോസിറ്റീവ് അല്ലേ. ആർ എച്ച് പോസിറ്റീവിന് പോസിറ്റീവിന് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ഡൊണേറ്റ് ചെയ്യാം, ഈ നാല് ഗ്രൂപ്പിലെയും പോസിറ്റീവ് ഗ്രൂപ്പ് ആർക്ക് ഡൊണേറ്റ് ചെയ്യാം, എ പോസിറ്റീവിന് ഡൊണേറ്റ് ചെയ്യാം, ബി പോസിറ്റീവിന് ഡൊണേറ്റ് ചെയ്യാം, എ ബി പോസിറ്റീവിന് ഡൊണേറ്റ് ചെയ്യാം, ഓ പോസിറ്റീവിന് ഡൊണേറ്റ് ചെയ്യാം. ക്ലിയർ? നോക്കി ഓ നെഗറ്റീവ് അവിടെ ആർ എച്ച് ഫാക്ടർ, അല്ലെങ്കിൽ ആർ എച്ച് ഫാക്ടർ എന്ന് പറയുന്നത് ആർ എച്ച് നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ നെഗറ്റീവിന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മള് നെഗറ്റീവ് ക്യാൻ ഗിവ് പോസിറ്റീവ്. അതെ, ഓ നെഗറ്റീവിന്
ആണെങ്കിൽ അത് ആർ എസ് നെഗറ്റീവ് ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? പോസിറ്റീവിനും ഡൊണേറ്റ് ചെയ്യാം, നെഗറ്റീവിനും ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ ഈ നാല് ഗ്രൂപ്പിലെയും പോസിറ്റീവിനും നെഗറ്റീവിനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഓ നെഗറ്റീവുകാർക്കാണ്. ഓക്കെ, അപ്പോ എ പോസിറ്റീവിനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, എ നെഗറ്റീവിനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ബിയുടെയും എ ബിയുടെയും ഒയുടെയും കണ്ടീഷൻസ് അല്ലെ. എല്ലാ നാല് ഗ്രൂപ്പുകളുടെയും പോസിറ്റീവുകാർക്കും നെഗറ്റീവുകാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഓ നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, അവരെ യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണപ്പോ നിങ്ങൾ വീട്ടിലുള്ളപ്പോ എന്താണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് അതിനെ പറ്റി ചെറിയ ഡൗട്ടോ കൺഫ്യൂഷൻസോ വരുന്നത്? അപ്പൊ നിങ്ങൾ ഇതൊന്ന് എടുത്ത് വായിക്കേട്ടോ, കണ്ടീഷൻസ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ഓരോ ഗ്രൂപ്പുകൾ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ആൻസർ ഇത് തന്നെയായിരിക്കും കിട്ടുക. നമ്മൾ എല്ലാ ഗ്രൂപ്പുകളും എടുത്ത് ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് രണ്ട് എക്സാമ്പിളുകൾ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ ഏത് ഗ്രൂപ്പിനെ നമ്മൾ നിങ്ങൾ എടുത്ത് ചെയ്താലും ഇതിന്റെ ആ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ടൈപ്പും ആയിട്ട് പറയുന്നത് ഓ നെഗറ്റീവും എ ബി പോസിറ്റീവും തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് അടുത്ത പോർഷൻ ആണ് പഠിക്കാമോ, വെൻ ഇസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്. ഓക്കെ, വെൻ ഇസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്, എന്താണ് എന്തിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? നമുക്ക് ഒത്തിരി കാര്യങ്ങളില് ഇപ്പൊ നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും സിറ്റുവേഷൻസ് പലതാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഏത് സമയത്താണ് എപ്പോഴാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഏതൊക്കെ കണ്ടീഷൻസിലാണ് പ്രധാനമായിട്ടും എപ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓഫ് സർജറി. അതായത് എന്താണ്, ഇൻഡിവിജ്വൽസ് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ടീഷൻസ് ഓരോരുത്തരും സിവിയർ അവരുടെ എന്തെങ്കിലും എന്താണ് ആരോഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ആയിരിക്കുമല്ലോ അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കേണ്ട ഒരു പ്രധാന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. അതായത് ആക്സിഡന്റുകളോ അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആക്സിഡന്റുകളോ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെട്ടു എന്ന് വരാം അല്ലെ, അതൊരു കണ്ടീഷനാണ്. അതുകൂടാതെ എന്തെങ്കിലും മേജർ സർജറീസോ കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഒത്തിരി ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയതായിട്ട് വരാം, ലോസ് ആവും അല്ലെ. ഒത്തിരി ബ്ലഡ് ആ മേജർ ആക്സിഡന്റുകളോ എന്തെങ്കിലും കാര്യങ്ങളായിട്ടാവാം, അല്ലാതെ എന്തെങ്കിലും മേജർ സർജറീസിന്റെ ഫലമായിട്ടാവാം, എന്തിന്റെ ആണെങ്കിലും അവിടെ ഒരുപാട് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പോകുന്ന ബ്ലഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് അതിന്റെ ആ പോയ ബ്ലഡിന്റെ എമൗണ്ട് നമ്മുടെ ബോഡിയിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് പറയുന്നത് എന്താണ്, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. അതായത് എന്തെങ്കിലും ആക്സിഡന്റുകളോ കാര്യങ്ങളോ ആയിട്ട് രോഗിക്ക് അവരുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടാം. അതുപോലെ തന്നെ എന്താ മേജർ സർജറീസോ കാര്യങ്ങളുടെ ഭാഗമായിട്ടും ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടേക്കാം. അപ്പോ ഇങ്ങനെയുള്ള കേസുകളില് അവിടെ പോകുന്ന ബ്ലഡ് അല്ലെ ലോസ് ആവുന്ന ബ്ലഡിനെ റീപ്ലേസ് ചെയ്യാൻ അല്ലെ ആ ബ്ലഡിനെ പകരം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ബ്ലഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അതൊരു സിറ്റുവേഷൻ അല്ലേ, ആദ്യത്തെ സിറ്റുവേഷൻ ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തത് എന്താ പറയുന്നത്, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്. എന്താണ് ദഹന വ്യവസ്ഥയിലെ ബ്ലീഡിംഗ്? ഓക്കെ, ദഹനനാളം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത് ദഹനനാളം അല്ലെ, അവിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ്സ്. അതെങ്ങനെയുള്ളതായിരിക്കും, ഇന്റേണൽ ബ്ലീഡിങ്സ് ആയിരിക്കും അല്ലെ, അത് പല കാരണങ്ങളാൽ ഉണ്ടാവാം. അപ്പോ ഇങ്ങനെയുള്ള ഇന്റേണൽ ബ്ലീഡിങ്സോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ആ വഴിയും നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടമായെന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലും എന്താണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ് ആ പോയ ബ്ലഡിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും എന്താണ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വന്നേക്കാം. മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്, ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, എന്താണ് ബ്ലഡ് ക്യാൻസർ അല്ലെ.
ബ്ലഡ് ക്യാൻസർ, അതായത് ലുക്കീമിയ എന്ന് പറയുന്ന നമ്മുടെ ഡബ്ല്യു ബി സി സെൽസിലെ ബോഡിയിലെ ആ ഡബ്ല്യു ബി സി സെൽസ് ഒരു അൺകൺട്രോൾഡ് ആയിട്ട് അതിന്റെ വളർച്ച അല്ലെങ്കിൽ അത് ക്രമാതീതമല്ലാത്ത, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ നമ്പർ വർദ്ധിക്കുന്നു. ആ ഒരു കണ്ടീഷനാണ് ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ലുക്കീമിയ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ഇപ്പൊ എന്ത് കെമിക്കൽ ക്യാൻസർ ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ടും അവര് അവരുടെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ അതിന് കുറെ അധികം സൈഡ് എഫക്റ്റുകളും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അങ്ങനെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുമ്പോൾ ഈ ലുക്കീമിയയുടെ പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ ആണ് അല്ലെ, അപ്പൊ അവിടെ ബ്ലഡ് മാറ്റം ചെയ്യപ്പെടുന്നല്ലേ, ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നുണ്ട് ഓൾറെഡി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതാണ് പ്രധാനമായിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് ഒന്നാമത്തെ കേസ്. അതുപോലെ തന്നെ എന്താണ് റേഡിയേഷൻ തെറാപ്പികൾ, റേഡിയേഷൻ തെറാപ്പികള്, കീമോതെറാപ്പികള് അല്ലെങ്കിൽ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റുകള്, അതൊരു പോയിന്റായിട്ട് നമ്മൾ അടുത്തതായിട്ട് പറയുന്നുണ്ട് ഇവിടെ. അപ്പോ ഇങ്ങനെയുള്ള കീമോതെറാപ്പി പോലെയുള്ള റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റേഡിയേഷൻസ് കൊടുത്ത റേഡിയേഷൻസിലൂടെ ആ എന്താണ് ഏതാണോ ക്യാൻസറിന് കാരണമായിട്ടുള്ള സെല്ല് അതിനെ നശിപ്പിച്ച് കളയാന്നുള്ള ഉദ്ദേശത്തിലാണ് റേഡിയേഷൻ തെറാപ്പികൾ ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ കീമോതെറാപ്പികളുണ്ട്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള തെറാപ്പീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല ട്രീറ്റ്മെന്റുകളും ചെയ്യുമ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസിന് അവരുടെ ബോഡിയിൽ ഇതിന്റെ സൈഡ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് അവരുടെ ഇന്റേണൽ ബ്ലീഡിങ്ങുകളോ കാര്യങ്ങളോ ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകളുണ്ട്. കൂടുതലാണ് ഇന്റേണൽ ബ്ലീഡിങ്ങും കാര്യങ്ങളും മിക്ക പേഷ്യൻസിനും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ കേസുകളിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരാറുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട വരാറുണ്ട്, അതൊരു കണ്ടീഷൻ. അല്ല എങ്കിൽ ഇപ്പോ ഇങ്ങനെയുള്ള ക്യാൻസർ രോഗികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഈ ബ്ലഡ് അല്ലെങ്കിൽ ആർ ബി സിയുടെ അളവും ഡബ്ല്യു ബി സിയുടെ അളവും ഒക്കെ കുറവായിരിക്കും. കാരണം അവർക്ക് ആ ബ്ലഡിലെ ബ്ലഡിന്റെ കൗണ്ട് കുറവായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആർ ബി സി ഡബ്ല്യു ബി സി കൗണ്ടുകളൊക്കെ പ്രതിരോധിച്ച് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അത്രയും നമ്പേഴ്സ് കുറവായിരിക്കും അവരുടെ ബ്ലഡില്. അപ്പോ ഇങ്ങനെ ഡബ്ല്യു ബി സിയുടെ അളവൊക്കെ ബ്ലഡിന് കുറവാണെങ്കിൽ ആ പേഷ്യൻസിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗ പ്രതിരോധശേഷി നിലനിർത്തുന്ന സെല്ലല്ലേ, അപ്പൊ അവർക്ക് എന്താവും പെട്ടെന്ന് എന്താണ് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള സെൽസ് കുറയുന്നത് കൊണ്ട് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അങ്ങനെ ആർ ബി സിയോ ഡബ്ല്യു ബി സിയോ ഒക്കെ കുറവുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ, അവരുടെ ബ്ലഡിൽ അങ്ങനെ ആ നമ്പേഴ്സ് കുറവാണെങ്കിൽ, ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വഴി ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് ഏതാണോ അത് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കാരണം ഡബ്ല്യു ബി സി അങ്ങനെയുള്ള സെൽസ് അവിടെ ഉണ്ടെങ്കിൽ, രോഗപ്രതിരോധശേഷി സെൽസ് അല്ലെങ്കിൽ ഒട്ടുമിക്ക ഇൻഫെക്ഷൻസിനും അവര് പ്രതിരോധിച്ച് നിർത്താനായിട്ട് അവർക്ക് അവരുടെ ബോഡി സഹായിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, ഇപ്പൊ ലുക്കീമിയ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ ആയിക്കോട്ടെ, ഇപ്പൊ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഒക്കെ നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, അതുപോലെയുള്ള ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡിന്റെ ട്രാൻസ്ഫർ വേണം, ആവശ്യമാണ്, ബ്ലഡ് ആവശ്യമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിന്റെ ഇവരുടെ ഈ തെറാപ്പീസിന്റെ സൈഡ് എഫക്ട് ആയിട്ട് അവർക്ക് ഇന്റേണൽ ബ്ലീഡിങ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ബ്ലഡ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്ലഡ് കൊടുക്കണം അല്ലെ. എത്രത്തോളം ബ്ലഡ് അവർക്ക് ലോസ് ആവുന്നോ അത്രയും ബ്ലഡ് അവരുടെ ബോഡിയിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതിന് ട്രാൻസ്ഫ്യൂഷൻ ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ, ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ, ഇങ്ങനെയുള്ള പേഷ്യൻസിൽ അവരുടെ ബ്ലഡില് ആർ ബി സിയോ ഡബ്ല്യു ബി സി പോലെയുള്ള സെൽസിന്റെ കൗണ്ട് കുറയുകയാണെങ്കിൽ അവിടെ എന്താവും, അവർക്ക് ഇൻഫെക്ഷൻസ് അല്ലെ, ഡബ്ല്യു ബി സി സെൽസ് പോലെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ആ ഇൻഫെക്ഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ബ്ലഡിൽ ഏത് കമ്പോണന്റ് ആണ് കുറവ് അത് അവർക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്ത് ട്രാൻസ്ഫ്യൂഷൻ വഴി കൊടുക്കുന്നു. ഓക്കെ, ദെൻ ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, അടുത്തൊരു സിറ്റുവേഷൻ ആണ് ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് അനീമിക് പേഷ്യൻസിന് തന്നെയാണ് അല്ലെ. അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്, പേഷ്യൻസിന്റെ ബോഡിയിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ എണ്ണം കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വിളർച്ച എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. അപ്പോ ഈ അനീമിക് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന് അവരുടെ ബോഡിയിൽ എന്തായിരിക്കും, റെഡ് ബ്ലഡ് സെൽസ് അല്ലെ, ആർ ബി സിയുടെ അളവ്, ഹെൽത്തി ആയിട്ടുള്ള ആർ ബി സിയുടെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ അങ്ങനെ കുറവായിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഈ അനീമിക് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആർ ബി സിസ് ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അല്ലെ, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോ ആ ഒരു കണ്ടീഷൻസിനും എന്താണ്, ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വന്നേക്കാം. ഓക്കെ,
അപ്പൊ അതാണ് ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് അനീമിയുടെ കണ്ടീഷൻ ആണ്. അതാണ് എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അനീമിയുടെ കണ്ടീഷൻ, അതുപോലെ തന്നെ RBC ബ്ലഡിൽ കുറവുള്ള പേഷ്യൻസിനെല്ലാവർക്കും എന്താണ് നമ്മുടെ RBC ഏത് കമ്പോണന്റ് ആണോ വേണ്ടത് ആ കമ്പോണന്റ് ട്രാൻസ്ഫ്യൂഷൻ വഴി അവരുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് എത്തിച്ചു നടത്തുന്നത് ഒരു സിറ്റുവേഷൻ ആയിട്ട് വരുന്നുണ്ട്. ദെൻ അടുത്തത് പറയാം, നമ്മുടെ റേഡിയേഷൻ തെറാപ്പി, കീമോ തെറാപ്പി ആൻഡ് അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ലുക്കീമിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്കും എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. ലിവർ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ലിവർ പ്രോബ്ലംസ് കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെ. കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. പ്രധാന ലിവർ പ്രോബ്ലംസ് ഏതൊക്കെയാണ്? പ്രധാന ലിവർ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? പ്രധാന ലിവർ പ്രോബ്ലംസിൽ ഏതൊക്കെ വരും? ലിവർ സിറോസിസ്. ആ വെരി ഗുഡ്, ലിവർ സിറോസിസ്. പിന്നെ കരൾ മാറ്റിവെക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് വരാറില്ലേ? അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഇങ്ങനെയുള്ളതൊക്കെ ലിവറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ കരളിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോ ഒന്നില്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റുകൾ നടത്തും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവയവ മാറ്റങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ മഞ്ഞപ്പിത്തം ഒക്കെ ആണെങ്കിൽ അത്രയും മൂർച്ഛിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരൾമാറ്റിൽ മാറ്റി ശസ്ത്രക്രിയകളൊക്കെ നടത്തും അല്ലെ. ലിവർ സിറോസിസിന്റെ ഒക്കെ കേസുകളിലും അങ്ങനെ തന്നെയാണ്. അതൊക്കെ എപ്പോഴും നമ്മുടെ സീരിയസ് കണ്ടീഷൻസിലാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ സർജറീസോ കാര്യങ്ങളോ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ബ്ലഡ് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ ആ കണ്ടീഷൻസിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് അല്ലെ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വന്നേക്കാം. ഓക്കെ, അപ്പൊ അതൊരു സിറ്റുവേഷൻ അല്ലേ. അതെ. ദെൻ ബ്ലഡ് ഡിസോർഡേഴ്സ്, അടുത്തതാണ് ബ്ലഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ബ്ലഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും ബ്ലഡ് ഡിസോർഡേഴ്സ്? ബ്ലഡുമായി ബന്ധപ്പെട്ട കുറച്ച് രോഗങ്ങളുടെ പേര് പറഞ്ഞു നിങ്ങള്. ബ്ലഡ് ഡിസോർഡേഴ്സിൽ വരുന്നത് ബ്ലഡ് ഡിസോർഡേഴ്സ് ഏതൊക്കെയായിരിക്കും? ബ്ലഡ് ക്യാൻസർ വരിക, ബ്ലഡ് ക്യാൻസർ, HIV. ആ HIV. ദെൻ വേറെ നേരത്തെ നമ്മളൊരെണ്ണം പറഞ്ഞല്ലോ, ഹീമോഫീലിയ. വെരി ഗുഡ്. ഹീമോഫീലിയ, ലുക്കീമിയ, പിന്നെ എന്താ അനീമിയ അല്ലെ, ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലെ ബ്ലഡുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോ ഈ ഹീമോഫീലിയ, ലുക്കീമിയ, അനീമിയ, ദെൻ എന്താ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ, ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ, ഒരുപാട് രോഗം എന്നൊക്കെ പറയും, അതൊക്കെ ബ്ലഡിനെ ബ്ലഡിൽ ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ് ആണ് അല്ലെ, ബ്ലഡിൽ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ളതിനൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. കാരണം ഹീമോഫീലിയ, ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ അനീമിയയുടെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പൊ ഹീമോഫീലിയയുടെ കേസുകളിലാണെങ്കിലോ, ഇപ്പൊ ഹീമോഫീലിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം എന്താ, ബ്ലഡ് കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ബ്ലഡ് എന്തായിരിക്കും, ക്ലോട്ട് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ബോഡിയിലാണെങ്കിലും ബ്ലഡ് എന്ത് ചെയ്യും, ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അവിടെ എന്തുണ്ടാവും, മുറിവ് അവിടെ ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ലേ. എന്നാൽ ഹീമോഫീലിയ പേഷ്യൻസിന് അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കുന്ന ഒരവസ്ഥയാണ്, അവരുടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് അവിടെ ഏത് ഫാക്ടറായിരിക്കും ആവശ്യമായിട്ട് വരിക? ഏത് ഫാക്ടറായിരിക്കും ആവശ്യമായിട്ട് വരിക? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ട്? ആ പ്ലേറ്റ്ലെറ്റ്സ് ആവശ്യമായിട്ട് വരും അല്ലെ. അതായത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അല്ലെ, ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതായിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ ആ പ്രത്യേക കമ്പോണൻസിന് നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ആ ബോഡിയിൽ അവരുടെ ബോഡിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എന്ത് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ബ്ലഡ് ഡിസോർഡർ ബ്ലഡുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും അതിൻ്റെതായ, ഇപ്പൊ അനീമിക്കാണെങ്കിൽ അവിടെ അവർക്ക് ആവശ്യം ഏത് സെൽസ് ആണ്, RBC സെൽസ് ആണ് അല്ലെ. അപ്പൊ ബ്ലഡ് ക്ലോട്ടിങ്ങിന് അല്ലെങ്കിൽ ഹീമോഫീലിയ എന്ന് പറയുന്ന അവർക്ക് എന്താണ്, പ്ലേറ്റ്ലെറ്റ്സുകളും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സുകളും ഒക്കെയാണ് അതിനാവശ്യം അല്ലെ. അപ്പൊ ആ ഓരോ രോഗിയുടെയും കണ്ടീഷൻസ് എങ്ങനെയാണ്, അവർക്ക് ഏത് കമ്പോണന്റ് ആണ് ബ്ലഡിലെ ആവശ്യം എന്നുള്ള രീതിയിൽ ആവശ്യം എന്ന് മനസ്സിലാക്കുകയും അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി നമ്മൾ അവരുടെ ബോഡിയിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഏതൊക്കെ പ്രധാന സിറ്റുവേഷൻസ് ആണ് കേട്ടോ പറയുന്നത്, മേജർ സിറ്റുവേഷൻസ്.
അപ്പോ അല്ലാത്ത മറ്റു സിറ്റുവേഷൻസ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ആദ്യത്തെ ഒന്നുകൂടി നോക്കുക, ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, എന്തെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റുകളോ അല്ലെങ്കിൽ മേജർ സർജറീസോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ലോസ് ആയി പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ ബ്ലഡ് ലോസ് ആയി പോകുന്നുണ്ടെങ്കിൽ ആ ബ്ലഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റീപാക്ക് പോയ എമൗണ്ട് ഓഫ് ബ്ലഡ് എത്രയാണോ അത്രയും എമൗണ്ട് ഓഫ് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി നമ്മൾക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. അതൊരു കാരണമാണ്, എന്താണ് ഒരു ആവശ്യമാണ്, എന്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു സന്ദർഭമാണത് അല്ലെ. ദെൻ രണ്ടാമത്തത് എന്താ പറയാ, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, അതായത് ദഹനനാളത്തിലെ ബ്ലീഡിങ് അല്ലെ. ദഹനനാളത്തിലെ ബ്ലീഡിങ് അത് ഇന്റേണൽ ആണ്, ഇന്റേണൽ ഓർഗൻസ് ആണ് അതിൽ വരുന്നത് അല്ലെ, ഡൈജസ്റ്റീവ് ട്രാക്ടില്. അപ്പോ ഇന്റേണൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടാകുന്നുണ്ട് കേസുകളിലാണെങ്കിൽ, അവിടെയും ഇതുപോലെ ഒരുപാട് ബ്ലഡ് പോവാം അല്ലെ. അങ്ങനെ ബ്ലഡ് ലോസ് ആയി പോകുന്ന കണ്ടീഷൻസിലും അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വന്നേക്കാം. ദെൻ ലുക്കീമിയ, അതുപോലെ തന്നെ മറ്റു ക്യാൻസർ, ഇപ്പോൾ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, മറ്റു ക്യാൻസർ ട്രീറ്റ്മെന്റുകളുടെ കേസിലും നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അവർക്ക് ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ലുക്കീമിയ കണ്ടീഷൻസിലാണെങ്കിൽ അവർക്ക് ബ്ലഡ് ഇത്ര പീരിയഡിനുള്ളിൽ അവർ എന്ത് ചെയ്യും, ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നുണ്ട് ഓൾറെഡി. അതുകൂടാതെ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നത്, അത് ഇന്റേണൽ ബ്ലീഡിങ്ങിനൊക്കെ കാരണമാവുന്ന സൈഡ് എഫക്റ്റുകൾ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള കേസുകളിലും. അതുപോലെ തന്നെ ബോഡിയിലെ ഓരോ പേഷ്യൻസിന്റെയും ബോഡിയിലെ ബ്ലഡില് RBC-യുടെയും WBC-യുടെയും ഒക്കെ കൗണ്ടുകൾ ചിലപ്പോൾ കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള സാധ്യതകൾ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനും പറ്റും, വരാനുള്ള സാധ്യത ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിനും നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഏത് കമ്പോണന്റ് ആണോ ബ്ലഡില് ആവശ്യമായിട്ട് വരുന്നത്, ആ ആവശ്യമുള്ള കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫ്യൂഷൻ വഴി അവരുടെ ബോഡിയിലേക്ക് എത്തിച്ചു നൽകും. ഓക്കെ, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, എന്താണ് നമ്മൾ അനീമിയയാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് അല്ലെ. അനീമിക് പേഷ്യൻസിലാണെങ്കിൽ അവർക്ക് റെഡ് ബ്ലഡ് സെൽസിന്റെ അളവ് അവരുടെ ബ്ലഡിൽ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ എന്താണ്, നമ്മൾ ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് പേഷ്യൻസിന്റെ ബോഡിയിലില്ല എങ്കിൽ നമ്മൾ RBC കമ്പോണന്റ്, ബ്ലഡിലുള്ള RBC-യുടെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫ്യൂഷൻസ് വഴി ആ പേഷ്യന്റിന്റെ ബ്ലഡിലോട്ട് എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ അവിടെ ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അതും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിട്ട് വരുന്നുണ്ട്. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ദെൻ ലിവർ പ്രോബ്ലംസ് ആയിട്ടുള്ള ഏതൊക്കെയാ, ഫാറ്റി ലിവർ ഡിസീസ്, ലിവർ സിറോസിസ്, മഞ്ഞപ്പിത്തം പോലെയുള്ള ലിവറിനെ ബാധിക്കുന്ന ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിനും എന്താണ് ട്രാൻസ്ഫ്യൂഷൻസ് ആവശ്യമായിട്ട് വരാറുണ്ട്. കരൾമാറ്റ ശസ്ത്രക്രിയകൾക്കും ഒക്കെ ട്രാൻസ്ഫ്യൂഷൻസ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് പ്രക്രിയ അവിടെ ആവശ്യമായിട്ട് വരാറുണ്ട് അല്ലെ. ദൻ ബ്ലഡ് ഡിസോർഡേഴ്സ്, ബ്ലഡ് ഡിസോർഡേഴ്സിൽ ഏതൊക്കെയാ, അനീമിയ ഉണ്ട്, ഹീമോഫീലിയ ഉണ്ട്, സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, അതുപോലെ തന്നെ ഏതാ വരിക, ബ്ലഡ് ക്ലോട്ടിങ്ങുകൾ അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥ ഓരോ പേഷ്യൻസിന്റെയും ഡിസോർഡർ എന്താണ്, ഏതാണ് അസുഖം അല്ലെ, ഏതാണ് അവർക്കുള്ള പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഏത് ബ്ലഡ് കമ്പോണന്റ് ആണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുകയും അത് കറക്റ്റായിട്ട് എത്തിച്ചു നൽകുകയും ചെയ്യുന്നതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി നമുക്ക് എത്തിച്ചു നൽകാനായിട്ട് സാധിക്കും. ഓക്കെ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ, അടുത്തതാണ് ബ്ലഡ് ബാങ്ക് മാനേജർ അല്ലെ. ബ്ലഡ് ബാങ്കിൽ അതിനെ നേതൃത്വം നൽകാനായിട്ട് അല്ലെങ്കിൽ അതിനെ നോക്കി നടത്താനായിട്ട് ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ, ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോലിയുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് ഹെഡ് ഓഫ് ദ എൻടയർ ബ്ലഡ് ബാങ്ക്, അതായത് എൻടയർ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു എന്താണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ മൊത്തത്തിലുള്ള ബ്ലഡ് ബാങ്കിന്റെ തലവൻ അല്ലെങ്കിൽ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണെന്നാണ് പറയുന്നത്, ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, ബ്ലഡ് ബാങ്ക് മാനേജർ ആരാണ്, ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻടയർ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തലവനായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, ദെൻ ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെൽം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്. അപ്പോ
ഷീ അല്ലെ, അവനോ അവളോ അല്ലെ, അവിടെ മെന്നാവാം മുമ്മനാവാം ആരുമാവാം ഈ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹീ ഓർ ഷീ അത് ആരുമായിക്കോട്ടെ, അവരാവാം അല്ലെങ്കിൽ അവളാവാം ആരുമായിക്കോട്ടെ, ഈസ് അറ്റ് ദ ഹെൽം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്. ഇപ്പൊ ബ്ലഡ് ബാങ്കില് ഡെയിലി ഓപ്പറേഷൻസ് അല്ലെ, ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഡെയിലി കുറെ അധികം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡെയിലി ഓപ്പറേഷൻസിന്റെ ചുമതല അല്ലെങ്കിൽ ആ ഡെയിലി ഓപ്പറേഷൻസ് നടത്തുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണം ചെയ്യുന്നത് ആരാണെന്നാണ് പറയുന്നത്, ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഹെൽപ്പ് ഓഫ് ദ എന്ന് പറയുന്നതിന്റെ പ്രധാന അർത്ഥം എന്ന് പറയുന്നത് ചുക്കാൻ പിടിക്കുക അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ വഹിക്കുക എന്നുള്ളതൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ, ഹെൽപ്പ് ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ബ്ലഡ് ബാങ്കിന്റെ ഡെയിലി ഓപ്പറേഷൻസിനെ ചുക്കാൻ പിടിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രണം വഹിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്, ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, ദെൻ അദ്ദേഹത്തിന്റെ മറ്റു ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ചെക്കിംഗ് എക്സ്പെൻസസ് ചിലവുകൾ പരിശോധിക്കുന്നു, ആൻഡ് കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് എന്താ ചിലവുകൾ പരിശോധിക്കുന്നു, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിലെ പരിശോധനകൾ നടത്തുന്നു, ആൻഡ് വർക്കിംഗ് വിത്ത് ഹാൻഡ് പാർട്ടി അല്ല, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, തേർഡ് പാർട്ടി സർവീസ് ആണ് കേട്ടോ, തേർഡ് പാർട്ടി ഹാൻഡ് പാർട്ടി അല്ല തേർഡ് പാർട്ടി സർവീസസ് ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്, ചിലവുകൾ പരിശോധിക്കുന്നു, പരിശോധനകൾ നടത്തുന്നു, ദെൻ വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. തേർഡ് പാർട്ടി സർവീസസ് എന്ന് പറയുന്ന ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്, റിസീവ് ചെയ്യുന്നവരുണ്ട് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, ഇപ്പൊ ഡൊണേഷൻ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുമൊക്കെ ആയിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയും കൂടി ആരുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്, ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നുണ്ട്. ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്, ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്ലഡ് ബാങ്കിന് അല്ലെ, ബ്ലഡ് ബാങ്കിന്റെ മൊത്തത്തിലുള്ള ഹെഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ എന്താ, അവനോ അവളോ ആവാം അല്ലെ, ഹീയോ ഷീ ആവാം, അവരെന്താ അദ്ദേഹം എന്താണ് അവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്, ഡെയിലി ഓപ്പറേഷൻസ് അല്ലെ, ബ്ലഡ് ബാങ്കിലെ ഡെയിലി നടക്കുന്ന പ്രവർത്തനങ്ങളെ ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണം വഹിക്കുന്ന വ്യക്തിയാണ് ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, ചെക്കിംഗ് എക്സ്പെൻസസ് ചിലവ് കണക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുന്നു, ആൻഡ് വർക്കിംഗ് ഇത് തേർഡ് പാർട്ടി സർവീസസ്, അതായത് ഡൊണേറ്റ് ചെയ്യുന്നവരോട് അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്നവരുണ്ട്, ദെൻ ഡൊണേഷൻ റിസീവ് ചെയ്യാനായിട്ട് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ഓർഗനൈസേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട, അപ്പൊ അവരുമായിട്ടൊക്കെ കൂടി ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയും കൂടി ആർക്കുണ്ട്, ബ്ലഡ് ബാങ്ക് മാനേജറിനുണ്ട്. ദെൻ തേർഡ് പോയിന്റ് എന്താ പറയുന്നത്, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ് ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. ഓക്കെ, അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം. ഓക്കെ, ഉത്തരവാദിത്വം എന്തിനൊക്കെ ഉത്തരവാദിത്തമാണ് അവിടെ ഉള്ളത്, ടാസ്ക് ഓഫ് പേഴ്സണൽസ്, പേഴ്സണൽസ് എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ബ്ലഡ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ആ എന്താണ് ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഓക്കെ, ആ ജോലിക്കാര് അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ പേഴ്സണൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ എന്താണ് അവരെ സെലക്ട് ചെയ്യാനും അവർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെ ഡ്യൂട്ടീസ് അവരുടെ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അൺഗാർഡിങ് ടാസ്ക്സ് എന്താണ് ഓരോ ചുമതലകള് നൽകുക എന്നുള്ളതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്, അക്കൗണ്ട് ആരാണ് അതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ദെൻ ഹി ഓർ ഷീ സൂപ്പർവൈസേഴ്സ് ആ ലീഡ്സ് ന്യൂലി ഹയർഡ് സ്റ്റാഫ് ഓൺ ദ വർക്ക് ദേ ഡു ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് എന്താ പോയിന്റ് പറയുന്നത്, ഹിയോ ഷീ അല്ലെ, അവനോ അവളോ ആവാം, അവരുടെ ഡ്യൂട്ടി എന്താ, സൂപ്പർവൈസേഴ്സ് അല്ലെ, മേൽനോട്ടം വഹിക്കുന്നു, ആൻഡ് ലീഡ്സ് ന്യൂലി ഹയർഡ് സ്റ്റാഫ് ഇനി പുതുതായി വന്നിരിക്കുന്ന സ്റ്റാഫുകളുടെ എന്താണ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുന്നു, അവരുടെ വർക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അവരുടെ വർക്കിനെ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക, അവരുടെ വർക്കുകളെ മേൽനോട്ടം വഹിക്കുകയും ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നത് അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാ, ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നു. ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി, അതായത് ആ ബ്ലഡ് ബാങ്കിന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കുറെ നിയമങ്ങളും കുറെ നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അപ്പൊ അവയെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തായാ നടപ്പിലാക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും കൂടി ആർക്കുണ്ട്, ബ്ലഡ് ബാങ്ക് മാനേജറിനുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്ക് മാനേജറുടെ ആ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്,
അതായത് അവിടെ ജോലി ചെയ്യുന്ന, ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ അവിടെ നിലവിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥര് അല്ലെ, അവരുടെ അവരെ സെലക്ട് ചെയ്യുക, ഓരോ കാര്യങ്ങൾക്ക് അവരെ സെലക്ട് ചെയ്യുക, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ടാസ്കുകൾ അല്ലെങ്കിൽ ഓരോ ചുമതലകൾ നൽകുക എന്നതിന്റെ ഉത്തരവാദിത്വം ആരിലാണ്? ഈ ബ്ലഡ് ബാങ്ക് മാനേജർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ രണ്ടാമത്തെ എന്താ, പുതിയതായിട്ട് ഹയർ ചെയ്ത അല്ലെങ്കിൽ പുതിയതായിട്ട് ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്ന സ്റ്റാഫുകൾ അല്ലെ, അങ്ങനെ ഇരുന്നിരിക്കുന്ന ആ സ്റ്റാഫുകളുടെ വർക്ക് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുകൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ വർക്കുകളെ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക, അവരുടെ വർക്കുകൾ അവർ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് ഡൗട്ട്സ് ഉള്ളത് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് അതിനുള്ള ഗൈഡൻസുകൾ പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം കൊടുക്കുന്നത് ആരാണ്? സൂപ്പർവൈസ് ചെയ്യേണ്ടത് ഈ ബ്ലഡ് ബാങ്ക് മാനേജറാണ്. കൂടാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ളതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിലും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, നിയമങ്ങളും നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യുക, അത് നടപ്പിലാക്കുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് കൂടി എന്താണ് ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ എന്താ ട്രെയിനിങ്സ് ആർക്ക് വേണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ട്രെയിനിങ്സുകൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ കൊടുക്കുക, ഓരോ വരുന്ന സ്റ്റാഫുകൾക്കും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളത് ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നു. ദെൻ അടുത്ത പോയിന്റ്, ഫോർത്ത് പോയിന്റ് നോക്കിയേ, ഹി ഓൾസോ ഓവർസീസ് ആൻഡ് അസസസ് ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. അപ്പൊ ഫോർത്ത് പോയിന്റിൽ എന്താ പറയുന്നത്, ഗ്രോസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രോസ് പെർഫോമൻസ് ഓവറോൾ പെർഫോമൻസ് അല്ലെ, അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെയും ഓവറോൾ പെർഫോമൻസ്, അവർ എത്രത്തോളം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ വർക്കിലുള്ള മികവ് അല്ലെ, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, അതിനെ വിലയിരുത്തണം. അതുപോലെ തന്നെ എന്ത് വേണം, അതിനെ മേൽനോട്ടം വഹിക്കുകയും വേണം. ഓവർസീസ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക, അസസ് എന്ന് പറഞ്ഞാൽ എന്താ, വിലയിരുത്തുക അല്ലെ. അപ്പോ ആ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും, ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളുടെയും അവരുടെ ഓവറോൾ പെർഫോമൻസ് അവരെത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവരുടെ ഓവറോൾ പെർഫോമൻസിനെ മേൽനോട്ടം വഹിക്കുകയും അതുപോലെ തന്നെ അവർ ഓരോരുത്തരുടെയും പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്തുകയും ചെയ്യേണ്ടത് ബ്ലഡ് ബാങ്ക് മാനേജറാണ്. ആൻഡ് എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. അതുപോലെ തന്നെ എന്താ, ഈ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒത്തിരി ഫയലുകളും റെക്കോർഡ്സും ഒക്കെ ഉണ്ടാവും അല്ലെ. ഈ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള ഫയലും റെക്കോർഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫയലും റെക്കോർഡ്സും ഒക്കെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലെ, അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പർലി അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ, നല്ല ശരിയായ രീതിയിൽ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ, എന്ത് ഈ ഫയൽസും റെക്കോർഡ്സും അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പ്രോപ്പർലി അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണെന്നാണ് പറയുന്നത്, ബ്ലഡ് ബാങ്ക് മാനേജറുടെയാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, ബ്ലഡ് ഹാങ് അല്ല ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ, അവിടെയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഹാങ്ങിന് പകരം ബാങ്ക് അത്ര, ബ്ലഡ് ബാങ്ക്. Okay, then the blood bank manager is also responsible for developing central programs such as blood donation month. Appo ഈ ബ്ലഡ് ബാങ്ക് മാനേജറുമായിട്ട് നമ്മൾ അതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് എല്ലാ സ്റ്റാഫിന്റെയും ഓവറോൾ പെർഫോമൻസ് മേൽനോട്ടം വഹിക്കുക, വിലയിരുത്തുക അല്ലെ, അത് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ, ഇങ്ങനെ സ്റ്റാഫുകളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകളെ മാനേജ് ചെയ്യാന്നുള്ളത്. എന്നാൽ അതിന് പുറമെ ഈ ബ്ലഡ് ബാങ്ക് മാനേജർക്ക് മറ്റൊരു റെസ്പോൺസിബിൾ ആണ് എന്താണ്, ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ്, അതായത് ആ ബ്ലഡ് ബാങ്കുമായി കേന്ദ്രീകരിച്ചിട്ട് ചില പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യേണ്ടത് ബ്ലഡ് ബാങ്ക് മാനേജറാണ്. സച്ച് ആസ് ബ്ലഡ് ബാങ്ക് ഡൊണേഷൻ മന്ത്, അതായത് ബ്ലഡ് ബാങ്ക് ഡൊണേഷൻ മന്ത് പോലെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യേണ്ടത് ആരാണ്, ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബ്ലഡ് ഡോണർ മന്ത് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ബ്ലഡ് ഡോണർ മന്ത്, നാഷണൽ ബ്ലഡ് ഡോണർ മന്ത് അറിയോ? അറിയോ എനിവൺ? ജൂൺ 14 എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ ഡേ അല്ലേ അല്ലെ, ബ്ലഡ് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ് ജൂൺ 14 എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ മന്ത് പറഞ്ഞില്ലേ, അപ്പൊ നാഷണൽ ബ്ലഡ് ഡോണർ മന്ത് എന്ന് പറയുന്നത് ജനുവരിയാണ് കേട്ടോ, ജനുവരി. ഓക്കെ, അപ്പൊ ആ മന്ത് എന്ന് പറഞ്ഞാല് ജാനുവരിയാണ്. അതുപോലെ തന്നെ വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത് ജൂൺ 14 ഓക്കെ, ബ്ലഡ് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത് ജൂൺ
14th ജൂൺ 14th കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഡേയ്സുമായി ബന്ധപ്പെട്ട് ആ സെന്റർ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഡേയ്സുകൾ വരുമ്പോ ആ ഡേയ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രോഗ്രാമുകൾ, ആ ഡേയ്സ് എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിവുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യലോ. ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരിപ്പോ ഹാർട്ടിന്റെ കാർഡിയോളജിയുടെ അല്ലെങ്കിൽ ഹാർട്ട് അങ്ങനെയുള്ള ഓരോ ദിവസങ്ങളും അല്ലെ, ഒരു പ്രത്യേക ദിവസങ്ങൾ അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ ആ ദിവസത്തെ മറ്റുള്ളവർക്ക് അത് എന്താണെന്ന് പറഞ്ഞു അതിനെ പറ്റിയുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഓരോ ഇപ്പൊ കുറേയധികം പ്രോഗ്രാംസുകളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോ ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് ഒന്നുകൂടി നോക്കിയേ, നിങ്ങള് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. എന്തൊക്കെയാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് പറഞ്ഞ എന്താ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത് ആരാണ്? എന്റയർ ബ്ലഡ് ബാങ്ക് അല്ലെ, ബ്ലഡ് ബാങ്കിന്റെ മൊത്തത്തിലുള്ള ഒരു ഹെഡായിട്ട് ആക്ട് ചെയ്യുന്നത് ബ്ലഡ് ബാങ്ക് മാനേജർ ആയിരിക്കും. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ബ്ലഡ് ബാങ്ക് മാനേജർ അദ്ദേഹം അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ആവാം അല്ലെ, അപ്പോ അവരെന്താണ് അവരുടെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ബ്ലഡ് ബാങ്കിന്റെ ഡെയിലി ഓപ്പറേഷൻസ് അല്ലെ, ദിവസേന നടക്കുന്ന പ്രവർത്തനങ്ങളെ ചുക്കാൻപിടിക്കുക അല്ലെങ്കിൽ നിയന്ത്രണം വഹിക്കുക എന്നുള്ളത് ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ എന്തൊക്കെ ചെയ്യണം? എക്സ്പെൻസസ് അല്ലെങ്കിൽ ചെലവുകൾ ചെക്ക് ചെയ്യുക, ഇൻസ്പെക്ഷൻസ് നടത്തുക, അതായത് പരിശോധനകൾ നടത്തുക, ആൻഡ് വർക്കിംഗ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ചുക്കാൻ പിടിക്കുക അല്ലെങ്കിൽ നിയന്ത്രണം വഹിക്കുക എന്നുള്ള അർത്ഥമാണ്. ചുക്കാൻ പിടിക്കുക അല്ലെങ്കിൽ നിയന്ത്രണം വഹിക്കുക. ഓക്കെ, ദെൻ വർക്കിംഗ് വിത്ത് ഹാൻഡ് പാർട്ടി സർവീസ് അല്ലെ, ഹാൻഡ് പാർട്ടി അല്ല തേർഡ് പാർട്ടിയാണ് കേട്ടോ, തേർഡ് പാർട്ടി സർവീസസ്, അതായത് ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ടാവാം, റിസീവ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ഒത്തിരി സംഘടനകളും ഓർഗനൈസേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവരുമായിട്ടൊക്കെ എന്ത് ചെയ്ത് മിഡിൽ ചെയ്ത് വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടി ആർക്കാണ്? ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ. ദെൻ അക്കോർഡബിൾ ഫോർ സെലക്ടിങ് അല്ലെ, അതായത് അവിടെ സ്ഥിരമായി അവിടെ ഓൾറെഡി ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവർക്ക് അവരെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു, അവർക്ക് വേണ്ടതായിട്ടുള്ള ചുമതലകൾ കൊടുക്കുന്നതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഏതെങ്കിലും സ്റ്റാഫുകൾ അവിടെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്ക് അല്ലെ, അവരെന്തൊക്കെ വർക്കുകൾ ചെയ്യുന്നു, അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അവരെ നയിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ലീഡുകൾ അല്ലെങ്കിൽ അവരെ അഡ്വൈസ് ചെയ്ത് മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യേണ്ട ആളെന്ന് പറയുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജറാണ്. ദെൻ എന്താ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്? അതുപോലെ തന്നെ ഈ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവയെല്ലാം എന്താ ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിലാക്കേണ്ടത് ഈ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നു. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞു എന്താ, അവിടെയുള്ള എല്ലാ സ്റ്റാഫിന്റെയും ഒരു ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യണം? മേൽനോട്ടം വഹിക്കുകയും അതുപോലെ തന്നെ ഓരോ വ്യക്തികൾ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് എന്നുള്ളത് വ്യക്തിപരമായിട്ട് വിലയിരുത്തുകയും വേണം. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ റെക്കോർഡ്സുകളായിക്കോട്ടെ, ഫയലുകളായിട്ടൊക്കെ എല്ലാം അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റ് മാത്രമല്ല, മറിച്ച് എന്താണ് എന്തെങ്കിലും സെന്റർ പ്രോഗ്രാമുകൾ, അതായത് ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലെയുള്ള ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഒക്കെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സെന്റർ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി ാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത് എന്നാണ് പറയുന്നത്? ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ, എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത് ബ്ലഡ് ബാങ്കിലെ സേവനങ്ങളിൽ എന്തൊക്കെ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് നമ്മൾ നോക്കണേ.
ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, എല്ലാ ബ്ലഡ് ബാങ്കുകൾക്കും അവരുടേതായ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളുകൾ ഉണ്ടാവും, കുറെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രോട്ടോകോൾസ് പോലുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട്, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെയുള്ള കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഈ ബ്ലഡ് ബാങ്ക് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവരത് ട്രീറ്റ് ചെയ്താണോ അവിടെ വർക്കിംഗ് നടക്കുന്നത് എന്നുള്ളത് ആര് മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നതിന്റെ അതിന്റെ മുകളിൽ വരുന്ന ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ ബ്ലഡ് ബാങ്കിന്റെ മൊത്തത്തിലുള്ള ഫങ്ഷൻസ് എങ്ങനെ നടക്കുന്നു, അത് പ്രോപ്പർ ആയിട്ട് എല്ലാ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്താണോ, അല്ലെങ്കിൽ അവരുടേതായ പ്രോട്ടോകോൾസ് പ്രകാരമാണോ ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്, അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടത് ആരാ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് പറഞ്ഞത് എന്താണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളുകളും കാര്യങ്ങളെല്ലാം ഈ ബ്ലഡ് ബാങ്ക് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ആര് എൻഷുർ ചെയ്തിരിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എൻഷുർ ചെയ്തിരിക്കണം. രണ്ടാമത്തത് എന്താ പോയിന്റ് പറയുന്നത്, വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, പ്രോപ്പർ മെയിന്റനൻസ് ഓഫ് റെക്കോർഡ്സ്. അപ്പൊ എന്താണ് ഇപ്പൊ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്? അതായത് ഏതെങ്കിലും ഒരു പേഷ്യന്റിന് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി, അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസോ സിറ്റുവേഷൻസോ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ അവർക്ക് ആ സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോബ്ലംസ് അങ്ങനെയുള്ള സംഭവങ്ങളെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് അവിടെ ഇൻസിഡന്റ് ഫോംസ് ഉണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഇൻസിഡന്റ് ഫോംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് അവർ അങ്ങനെയുള്ള ഇൻസിഡന്റ് ഫോംസ് എടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് ആ റെക്കോർഡുകൾ മെയിന്റനൻസ് അല്ലെങ്കിൽ അവിടെ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന പേഷ്യൻസിന്റെ മെയിന്റനൻസുകൾ അല്ലെങ്കിൽ അവരുടെ കാര്യം കുറെ റെക്കോർഡുകൾ ഉണ്ടാവും അല്ലെ, അവരുടെ പേര് കാര്യങ്ങൾ അല്ലെ, പേര് അഡ്രസ്, അവർ എന്ത് അസുഖത്താലാണ് വന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, എത്ര പ്രാവശ്യം ട്രാൻസ്ഫ്യൂഷൻ നടത്തി എന്നുള്ള കുറെ അധികം റെക്കോർഡും കാര്യങ്ങളും അവരെ പറ്റി ഉണ്ടാവും അല്ലെ. ആ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ദെൻ തേർഡ് പോയിന്റ് എന്താ പറയുന്നത്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കില് ബ്ലഡും അതിന്റെ മറ്റു കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് വെക്കും നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ തന്നെയാണ് പറയുന്നത് ബ്ലഡും അതുപോലെ തന്നെ ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സുകളും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. അപ്പൊ എന്താണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയുള്ളവരായിരിക്കണം, വെൽ ട്രെയിൻഡ് അല്ലെ, നല്ല പരിശീലനങ്ങൾ ലഭിച്ചവരായിരിക്കണം, അതുപോലെ തന്നെ ഏറ്റവും നല്ല യോഗ്യത ഉള്ളവരുമായിരിക്കണം അല്ലെ. അങ്ങനെയുള്ളവരാണോ ഈ ബ്ലഡ് ബാങ്കിന്റെ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ആര് മോണിറ്റർ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ആര് എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാർ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് കേട്ടോ. ദെൻ അടുത്ത ഫോർത്ത് പോയിന്റ് എന്താ പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻ, അത് നമ്മൾ പറഞ്ഞു അല്ലെ, ഫിഫ്ത് പോയിന്റ് ആണ്, സോറി. മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. ഇപ്പൊ എന്താണ്, അതായത് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഒരു ഹോസ്പിറ്റലിൽ അല്ലെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂസിനെയും കാര്യങ്ങളെയും എന്താണ് ഇഷ്യൂസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യേണ്ടതും അതിനെ സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്, അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ ബ്ലഡ് ബാങ്കിന് ചില പോളിസീസ് കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഇത്ര ഏജ് ലിമിറ്റ് ഉണ്ട് അല്ലെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടവർക്ക് ഇത്ര ഏജ് ലിമിറ്റ് ഉണ്ട്, ഇത്ര കിലോ വെയിറ്റ് ആയിരിക്കണം. ദെൻ എന്താണ് പറഞ്ഞത്, ഇത്ര മാസത്തിനുള്ളിൽ ഇപ്പൊ 3 മാസത്തിനുള്ളിൽ ഒരു ടൈമാണ് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 45 കിലോയിൽ എബോവ് ആയിരിക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞില്ല ഏജ് ലിമിറ്റ് എത്ര, 18 മുതൽ 65 വയസ്സ് വരെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് അല്ലെ, അങ്ങനെയുള്ള പോളിസീസ് കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ബേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആ പോളിസീസിനെയൊക്കെ റിവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് ആർക്കാണ് അനുവാദമുള്ളത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു.
ഒന്നുകൂടി പറയാം, എന്തൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അല്ലെ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ അവിടെയുള്ള ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ബ്ലഡ് ബാങ്കില് അത്രയും പ്രവർത്തനങ്ങൾ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ആര് മസ്റ്റ് എൻഷുർ ചെയ്യണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാര് എൻഷുർ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് എന്താ, ഇൻസിഡന്റ് വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ആൻഡ് പ്രോപ്പർ മെയിൻറ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. അപ്പൊ എന്താണ് ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, ഇത് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന സമയങ്ങളിൽ ആ റിയാക്ഷൻസ് കൊണ്ട് എന്തെങ്കിലും രോഗികൾക്ക് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് ഇൻസിഡന്റ് ഫോംസ് ഉണ്ട്, അതിന്റെ അങ്ങനെ ഉണ്ടാവുന്ന അത് എഴുതാനായിട്ട് സെപ്പറേറ്റ് ഫോംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, ഇൻസിഡന്റ് ഫോംസ് ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ മെയിൻറ്റനൻസ്, ഇങ്ങനെയുള്ള റെക്കോർഡുകൾ അല്ലെ ഇവിടെ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന പേഷ്യൻസിന്റെ എല്ലാ രീതിയിലുമുള്ള പ്രോപ്പർ, അവരെ ഏതാണ് പേഷ്യന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുത്തു, എത്ര എത്ര സമയങ്ങളിലാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻസ് നടത്തിയത്, എത്ര പ്രാവശ്യം കൊടുത്തു എന്നുള്ളതിനെ പറ്റിയൊക്കെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവരത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് ആരാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. ദെൻ അടുത്തത് പറഞ്ഞാൽ എന്താ, ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് അല്ലെ. ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് എങ്ങനെയായിരിക്കണം, പ്രോപ്പർ ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് ബ്ലഡ് ബാങ്കിൽ വെക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഇസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് അല്ലെ, നല്ല പരിശീലനങ്ങൾ ലഭിച്ച ആൾക്കാരും അതുപോലെ തന്നെ നല്ല യോഗ്യത ഉള്ളവരുമാണോ ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ആര് നോക്കേണ്ട ഉത്തരവാദിത്വമാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ദെൻ മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള എന്താണ് അറേഞ്ച്മെന്റ് മീറ്റിംഗ്സിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്തു കൊടുക്കേണ്ടതും എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ പോളിസീസിനെ റിവൈസ് ചെയ്യാൻ അല്ലെ, ആ നിലവിലുള്ള പോളിസീസിനെ പരിഷ്കരിക്കാനായിട്ട് ആർക്കായിരിക്കും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ് അവയും ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ, ഡൗട്ട്സ് ഉണ്ടോ, ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? എനിവൺ? ക്ലിയർ ആണ് മാം. നതിങ് മാം. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ് അല്ലേ. അപ്പോ നമുക്ക് ഇത്രയും കഴിഞ്ഞ് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്കില് എന്താണ്, എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാല് എന്താണ് ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലബോറട്ടറി, ക്ലിനിക്കൽ ലബോറട്ടറി കണ്ടീഷൻസിൽ ബ്ലഡ് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. അവിടെ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത്, ബ്ലഡ് ആദ്യം എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അത് എന്തെങ്കിലും ടെസ്റ്റുകളിലൂടെ കടത്തിവിടുന്നു, പിന്നെ ഏതൊക്കെ ബ്ലഡ് കമ്പോണൻസ് ആണ് ആവശ്യം അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ, അതിനുശേഷമാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയും പ്രോസസ്സുകള് നടക്കുന്നുണ്ട്. മെയിൻ ഫങ്ഷൻസ് പഠിച്ചല്ലോ അല്ലെ, മെയിൻ ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. എന്തൊരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നമ്മൾ പഠിച്ചാലും നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോ ആ ഡിപ്പാർട്ട്മെന്റ് കാണാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർക്കുക, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ചിലപ്പോ ചിലവര് ബ്ലഡ് ബാങ്കിലൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യാനൊക്കെ പോയവരുണ്ടാവാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയപ്പോ എന്തൊക്കെയാണ് കാര്യങ്ങൾ കണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്താണ് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് കുറയും. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ലൊക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി പറയാലോ, ബ്ലഡ് ബാങ്ക് എപ്പോഴും നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലായിരിക്കും അല്ലെ. ബ്ലഡ് ബാങ്ക് ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴും കാണപ്പെടുന്ന അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും, എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ ബ്ലഡ് ബാങ്ക് കാണാറ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടില്ല, നമുക്ക് അത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമുക്ക് എന്താണ് കണക്ട് ചെയ്ത് എഴുതാവുന്ന കാര്യങ്ങളുള്ളു. അപ്പൊ എന്ത് ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴും നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പിന്നീട് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മുൻപ് പോയിട്ടുണ്ടെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതുമായി കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓർഗാനോഗ്രാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർഗാനോഗ്രാമിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ.
ഏതാ പറഞ്ഞത്, നമ്മള് ബ്ലഡ് ബാങ്കിന്റെ ഏതൊക്കെ ടൈപ്പുകളാണ്, ആ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലെ. ആ ഗ്രൂപ്പുകൾ അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ യൂണിവേഴ്സൽ ഡോണർ ഏതാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണെന്നൊക്കെ ഉള്ളത് എപ്പോഴും മാറി മാറി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഫീൽഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ബോക്സ് വരച്ചത് അങ്ങനെ തന്നെ പഠിപ്പിച്ചത് കേട്ടോ. അപ്പൊ അത് മാറിപ്പോവാതെ ഇപ്പൊ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഈ ഒരു ഫീൽഡിൽ നിന്ന്, ഈ ആ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ കേട്ടോ. അറച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഏത് ഫാക്ടറാണ്, ഏത് ഫാക്ടറാണ് അറച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഏത് ഫാക്ടറാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഇൻഫെക്ഷൻസിനെ പറ്റിയാണ്, ഇൻഫെക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്, ഏതൊക്കെ ഇൻഫെക്ഷൻസ് ആണ് ബ്ലഡ് വഴി പകരുന്നത് എന്നൊക്കെ നമ്മള് ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. ഏതൊക്കെ കമ്പോണൻസ് ആണ് ബ്ലഡിൽ ഉള്ളത് എന്ന് പറഞ്ഞു, അതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഓരോന്നും ഒന്നോ രണ്ടോ മൂന്നോ പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ മൂന്നെണ്ണത്തിന്റെ സയന്റിഫിക് നെയിംസ് പഠിക്കാനുണ്ട്. ആ സയന്റിഫിക് നെയിം വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക, അത് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ കേട്ടോ. അപ്പൊ ഏത് സയന്റിഫിക് നെയിം ഏതിന്റെ ഇപ്പൊ ആർ ബി സി ആണെങ്കിൽ ഏതാണ്, ഡബ്ല്യു ബി സി ആണെങ്കിൽ ഏതാണ്, പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ ഏതാണ്, അത് മൂന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ മൂന്നും ഓപ്ഷനിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റ് ഏതിന്റെ ഏതാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഫങ്ഷൻസ്, പ്ലാസ്മയുടെ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നുള്ള ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് കൊടുത്തിട്ട് ഇത് എന്ത് ഏത് പ്രോസസ് ആണ് എന്ന് ചോദിക്കാം അല്ലെ. ഓപ്ഷൻസ് തരും, ട്രാൻസ്ഫ്യൂഷൻ തരും, ചിലപ്പോൾ ട്രാൻസ്പോർട്ട് തരും, ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് മാറ്റി മാറ്റിയിട്ട് ചോദിക്കാം. തിരിച്ചും മറിച്ചും ചോദിച്ചാലും നിങ്ങൾ അതിനെ ആൻസർ ചെയ്യണം. ഓക്കെ, ബ്ലഡ് ബാങ്കിന്റെ സർവീസുകൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓ നെഗറ്റീവ് ആണോ ഓ ബി പോസിറ്റീവ്, അതിന്റെ രണ്ടിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ബ്ലഡ് ടൈപ്പ് ആണെങ്കിൽ എന്താണ് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എഴുതുക. ബ്ലഡ് ഗ്രൂപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പിന്റെ മാത്രം എഴുതുക. അതൊരു കൺഫ്യൂഷൻ വരുന്ന ഫാക്ടറാണ്, അതുകൊണ്ട് നോട്ട് ചെയ്യുക. ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്നുള്ളത് നമുക്ക് ഓർത്തെടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നതെന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റൂലേ? ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് ഇമ്പോർട്ടൻസ്, സിമ്പിൾ അല്ലേ. റെസ്പോൺസിബിലിറ്റീസ്, ഒരു നമ്മളൊരു ഹെഡാണ്, നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കണം, അതിൻ്റെതായ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നുള്ളൂ അല്ലെ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നല്ല രീതിയിൽ എന്ത് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എക്സാം അപ്പീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കേട്ടോ. പിന്നീടുള്ള ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ചാപ്റ്റർ പഠിച്ചതും സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്, പഠിച്ചാല് ഓർത്തെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് റേഡിയോളജി ആണ് കേട്ടോ, റേഡിയോളജി. അപ്പോ റേഡിയോളജിയുടെ നോട്ട്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും എടുത്ത് കയ്യിൽ വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, റേഡിയോളജി ഏത് ചാപ്റ്ററാ? ചാപ്റ്ററിന്റെ നമ്പർ, ചാപ്റ്റർ നമ്മുടെ ടീച്ചേഴ്സിന്റെ കിടക്ക 22 ആണ് കേട്ടോ. 22. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഒന്നുകൂടി ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ, ചിലപ്പോ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പൊ റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ചാപ്റ്ററുടെ പേര് നോക്കിയാൽ മതി നിങ്ങൾ, റേഡിയോളജി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. അയച്ചോ ഫസ്റ്റ് ക്ലാസ്സിന്റെ ചാപ്റ്റർ. ഹലോ.